എങ്ങനെയുണ്ട് മാഷേ, ഇവനെ യേശുദാസ് ആക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓ ആയിക്കോട്ടെ. മതി ഇനി പാല് കുടിക്കേ. എന്നിട്ട് ഈ നാല് മുട്ട എങ്ങനെ കഴിക്കും? ശബ്ദം നന്നാവട്ടെ. വേണ്ട, അവന് വേണ്ടെങ്കി കൊടുക്കണ്ട. ഇത് പിടിച്ച് കുടിക്കടാ. പറഞ്ഞ മനസ്സിലാവണ്ടേ? അതെങ്ങനെയാ, വയറിയാതെ തീറ്റയും കൊടുക്കും, പ്രായറിയാതെ കുഞ്ഞിനെ ലോകത്തുള്ള എല്ലാ വിദ്യകളും പഠിപ്പിക്കും ചെയ്യും. പഠിപ്പിക്കോടോ, എന്റെ മകനെ ഞാൻ എല്ലാം പഠിപ്പിക്കും, എല്ലാത്തിലും ഞാൻ അവനെ ഒന്നാമനാക്കുകയും ചെയ്യും. അങ്ങനെ എനിക്ക് സാധിക്കാതെ പോയതെല്ലാം ഞാൻ എന്റെ മകനിലൂടെ നേടും. അതെ, മലബാർ കാറ്ററിംഗ് സർവീസിന്റെ മാനേജർ തോമസ് കുട്ടിയാണ് സംസാരിക്കുന്നത്. ആൽബിബിടി ഇല്ല, എന്നൊരു 1000 പ്രാവശ്യം പറഞ്ഞില്ലടോ. വെക്കണ ഫോൺ അവിടെ. സാർ, കോഴിയുടെയും മുട്ടയുടെയും കാര്യമൊന്നും പറഞ്ഞില്ല. നിനക്ക് മുട്ടയിട്ട് വിരിയിപ്പിച്ച് കോഴി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ കുറച്ച് സമയം കഴിയട്ടെ. എന്താടോ ഇത്? ചക്ക മാമ്പഴപ്പുളിശ്ശേരിക്ക. മാമ്പഴപ്പുളിശ്ശേരിക്ക് ചക്ക അത് പിന്നെ. അയ്യേ, കൊറേ പോത്തന്മാരെ കിട്ടിയിട്ടുണ്ട്. എരിശ്ശേരി ഏതാ തലശ്ശേരി എന്നറിയാൻ പാടില്ലാത്തോമാര്. നിനക്ക് ഞാനിപ്പോ ശരിയാക്കി തരാം. സാർ, നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. അല്പസമയം കഴിഞ്ഞു വിളിക്കുക. സാറേ, ഈ ഫോണിന് നല്ല റേഞ്ച് ഉണ്ടല്ലോ. റേഞ്ച് ഉണ്ടാ? പറഞ്ഞതുപോലെ ഇതിന് റേഞ്ച് ഉണ്ടല്ലോ. അവിടെ കിടന്ന് തളക്കിട്ടടാ. നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ സൂത്രം മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായി. സാർ, കോഴി മുട്ട എവിടുന്നാ വാങ്ങേണ്ടെന്ന് പറഞ്ഞില്ല. സാധാരണ എവിടുന്ന് എടുക്കാറുള്ളത്? കോയമ്പത്തൂർ. അപ്പൊ അവിടുന്ന് തന്നെ എടുക്കാൻ എന്തിനാ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ? പോടോ. ഇതെന്താ മത്തങ്ങ? മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ. മാമ്പഴപ്പുളിശ്ശേരിക്ക് മത്തങ്ങ ഉണ്ടാക്കാ. കത്തിങ്ങനെ എടുത്തവനെ ഒന്നും കൊല്ലു. നിങ്ങൾ വിളിക്കുന്ന ആൽബി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. അല്പസമയം കഴിഞ്ഞ് വിളിക്കടാ പന്നി. അതേടാ, ഞാൻ തന്നെയാടാ തോമസ്. വെക്കട ഫോൺ അവിടെ. ഹോ, അവന്റെ ഫോണങ്ങ കിട്ടിയിരുന്നെങ്കിൽ സാമ്പാറിലേക്ക് എടുത്ത് രോറ്റ വീക്ക് വീക്കായിരുന്നു. ഈ പട്ടന്മാർക്ക് എന്ത് ഇവിടെ കാര്യം? ആരായി തോമസൂട്ടി? ഞാൻ രാമനാഥൻ. എന്താ വിശേഷിച്ച് സ്വാമിമാരെ? ഒക്കെ പറയാം. ഈ കിട്ടിയ നല്ല എന്തിനാണോ മനസ്സിലായോ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി പട്ടു ചേട്ടാ. പൂണൂല് കല്യാണത്തിന് വിളമ്പേണ്ട സാമ്പാറിനും ചോറിനും പകരം നിങ്ങളുടെ വീട്ടിലെത്തിയത് ചിക്കൻ ബിരിയാണിയാണ് അല്ലേ? സോറി ചേട്ടാ. നിങ്ങളറിയോ ആരാ തോമസ്? ഞാനാ. നിങ്ങളാ ക്രിസ്ത്യാനികളുടെ കല്യാണ വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ? ആ, എന്നാ നിങ്ങളൊന്ന് മാറിന്നേ. ഇവരുടെ കഴിഞ്ഞതാ ഇതവിടെ എന്ന സ്ഥലം. ഇവിടെ വന്നിട്ട് ചെയ്യാം നമുക്ക്. വാ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ കൃതാർത്ഥനാ. നിങ്ങളുടെ കല്യാണ സദ്യക്ക് എത്തിക്കേണ്ട ചിക്കൻ ബിരിയാണിക്ക് പകരം നിങ്ങളുടെ വീട്ടിലെത്തിയത് സാമ്പാറും ചോറുമാണ്. എനിക്കതിൽ ദുഃഖമുണ്ട്. ചേട്ടന്മാരും കിടുവാ. എനിക്ക് തീരെ വയ്യ. നിങ്ങളുടെ ചിക്കൻ ബിരിയാണി ദേ ഈ പട്ടിര ചേട്ടന്മാരുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ സാമ്പാറും ചോറും ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണോന്ന്. എന്തിനാ ചേഞ്ച് ചെയ്യണേ? നിങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു മതിലിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ പട്ടിര ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. സാമ്പാറും ചോറും കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അതല്ലേ മത സൗഹാർദ്ദം? അപ്പൊ ചെല്ലു ചെല്ലു ചെല്ലേ. ആ ഒരു മിനിറ്റ് എന്തോ പറയാൻ മറന്നു. ആ ഒന്ന് എല്ലാവരും വന്നേ. എന്തോ വന്നേ. അതെ, കൈക്ക് ബലുണ്ടെന്ന് കരുതി ആരെയും ഇങ്ങനെ ഇടിക്കരുതടാ കള്ളപ്പന്നികളെ. ഇറങ്ങിയോ? ഇത് ഞാൻ പണ്ട് തല്ലുണ്ടാക്കിയ ബാറല്ലേ. അതെ, അതുകൊണ്ടല്ലേ അപ്പനെ പെട്ടിക്കാത്തിട്ട് പൂട്ടിക്കൊണ്ണു. ദേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ലടാ, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല ഉറപ്പ്. വണ്ടി വിട്ടോ. നല്ല ബ്രാൻഡ് ഇടപെടണം.
വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്ക്, വീണ്ടും ആവശ്യം വരും. ഓ, ഇവിടെ വേണ്ടേ സാർ? ഇമ്പോർട്ടന്റ് ഡ്രിങ്ക്സ് ഇല്ലേ? ഉണ്ട്, ജോണി വാക്കർ ബ്ലാക്ക് ലേബിൾ, ഒരു സ്മോളും ഒരു ബിയറും. എനിക്ക് സ്മോൾ വേണ്ട, ലാർജ് മതി. കുളിക്കാനൊന്നും അല്ലല്ലോ, കുടിക്കാനല്ലേ, അത് മതി. വേഗം വേണേ. ഓക്കെ സാർ. ഞാൻ ഓപ്പൺ ചെയ്തോളാം, ഞാൻ ഓപ്പൺ ചെയ്തോളാം. ഓക്കെ സാർ. വേഗം നാട്ടെ, വേഗം ഒഴിക്കട. ആക്രാന്തം കാണിക്കാതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കിടന്നുണ്ടാക്കി അലമ്പക്കറിയാലോ ഞാൻ. തുള്ളി 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 തുള്ളി. ആ വേണ്ടെങ്കി വേണ്ട. ഉണ്ടല്ലോ, മൊത്തത്തിലെടുത്ത് തിന്നേക്കരുത്, ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് പെട്ടെന്ന് വരാം. പയ്യോ വന്നാ ധൃതി വെക്കാം. ഓ മതി 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 മതി, ധാരാളം. മുതലാളി നിന്റെ അടിയിൽ എങ്ങനെ ഉണ്ടോ? അടയ്ക്കാമനായിരുന്നു കാണായിരുന്നു, ഇതിപ്പോ അടയ്ക്കായിപ്പോയില്ലേ മുതലാളി? ഈ കരീന കപൂറിന് ഇത്രയും സൗന്ദര്യം ഉണ്ടോ? ഹാ, സൈഫ് അലി ഖാന്റെ ഭാഗ്യം. അടയ്ക്കേട് അത്രേ ഉള്ളൂന്നൊരു എന്താ രാജാവിനെ പുലയിൽ ജീവിക്കുന്നത്. അകത്ത് കാണാത്തപ്പോഴേ ഞാൻ കരുതി ഇവിടെ കാണുമെന്ന്. ഈ കടൽക്കരയിരുന്ന് വെയിലുള്ള എന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നു മുതലാളി? അല്ല, ഈ പൂളിന്റെ കരയിൽ ഇരുന്ന് വെയിലുള്ള എന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന്. താനിത് എവിടെയായിരുന്നു? വന്നപ്പോ മുതൽ ഞാൻ തന്നെ അന്വേഷിക്കാം. മുതലാളിക്ക് അറിയോ, വീട്ടുകാരിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഈ പണിക്ക് വരുന്നത് മുതലാളികളുള്ള സ്നേഹം കൊണ്ടാ. പിന്നെ ഞാൻ ഇവിടുത്തെ ഡ്രൈവർ മാത്രമല്ലല്ലോ, വണ്ടിയുടെ കാര്യം നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അത് പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു മുതലാളി ഗോവൻ ട്രിപ്പ്? കലക്കി എന്റെ പ്രേമ, പെണ്ണുങ്ങളെ കാണും നല്ല പൂവമ്പഴം പോലിരിക്കും, നല്ല ചൊക ചൊക ചൊകാന്ന്. എന്നിട്ട് ഏതെങ്കിലും പൂവമ്പഴത്തിന് മുതലാളി എവിടെ? ആൽബി കൂടെ ഉണ്ടായിരുന്നു, ഒരു കാര്യം നടന്നില്ലേ? ഒരു ദിവസം നമുക്കൊന്ന് പോയി അടിച്ച് പൊളിക്കണം. പൊക്കം കുറഞ്ഞവർക്ക് അവിടെ നല്ല മാർക്കറ്റാ. ഈശ്വര, അതൊക്കെ പോട്ടെ, തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? കക്കൂസ് കഴുകുന്ന കാര്യമല്ലയോ, അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. എടോ അതല്ല, ആൽബിക്ക് ഒരു പെൺകുട്ടിയെ കാണുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതെന്തായെന്ന്? നോക്കുന്നുണ്ട്. മുതലാളിയെ നോക്കി കളിയാക്കിച്ചിരിക്കാത്ത ഒരു പെണ്ണിനേലി ആൽബി കുഞ്ഞു കെട്ടു, അങ്ങനെ ഒരെണ്ണത്തിനെ കിട്ടണ്ടേ? അപ്പോ ഞാനാണല്ലേ അവന്റെ ഭാവിക്കൊരു തടസ്സം. മുതലാളി വിഷമിക്കാതെ, മുതലാളിയെ നോക്കി ചിരിക്കാത്ത ആൽബി കുഞ്ഞിന് ചേരുന്ന നല്ലൊരു മിടുക്കി പെണ്ണിനെ ദൈവം കൊണ്ടുതരും. ഓമനെ, ഓമനെ, ഓ ചേട്ടനെന്നെ വിളിച്ചോ? അപ്പോ മുട്ടക്കറി. ഈ ചേട്ടന്റെ സ്നേഹം കാണുമ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരിയെ സ്നേഹിക്കണമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നേ, അല്ലേ ഓമനെ? ചേട്ടാ, ഞാൻ ഇന്നാള് ചോദിച്ച സാധനം തന്നില്ല. എന്ത്? ബദാം. ഓ, അതായിരുന്നു, അതാ ആൽബിയുടെ തലമാരയുടെ പൊക്കത്തി വെച്ചേക്ക്, എനിക്ക് എത്തത്തില്ല. പിന്നെ നമ്മുടെ ആ തങ്കമണി ഇത്തിരി പഞ്ചസാരയും തേയിലയും ചോദിച്ചു, ആൽബി പോയിട്ട് വന്നാ മതി എന്ന് പറയണം. ഓ, അവക്കൊന്നും കൊടുക്കണ്ട, അവളൊക്കെ ചേട്ടനെ പറ്റിക്ക. കർത്താവേ, ആൽബി ഓടിക്കോ. ഓമനെ, ഇന്നും കിസ് തന്നില്ല, ഇന്നും ഫ്ലൈ കിസ്സോ. നാശം പിടിക്കാൻ കൊടുത്ത അപ്പവും മുട്ടക്കറി വേസ്റ്റായി. എടാ, അഞ്ചു മണി കഴിഞ്ഞു, അവൾ എത്തിയില്ലല്ലോ. കർത്താവേ, അവളിനി നാട്ടുകാരി അല്ലേ? നീല ചുരിദാർ ചത്തിട്ട് മോനെ, നിന്റെ സെലക്ഷൻ കലക്കിട്ടാ, നിനക്ക് 100 മാർക്ക്. എത്രയല്ലേ? അത് ഞാൻ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം എത്രയല്ലേ എന്ന് ട്ടാ. ഓക്കേ.
ഇതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. അവളുടെ റൂട്ട് അത്ര ശരിയല്ലല്ലോ. ഏയ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാമുകനൊന്നും ആയിരിക്കില്ല. കാക്ക കൊത്താത്ത മാങ്ങ ഉണ്ടാ മോനെ. ഇതിന്റെ വായുനൂലും പറഞ്ഞാണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയായില്ലേ? ഒന്നും പിണ്ടായിരിക്കുന്നുണ്ടോ? നോക്കിയിരിക്കാതെ വണ്ടി പുറകെ വിടാ. ആൽബി, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ കല്യാണം കഴിക്കാത്ത എന്താണെന്ന് നിനക്കറിയോ? നല്ല മാപ്പിളച്ചുകളെ കിട്ടാത്തോണ്ട്. എന്റെ വല്യപ്പനാ പറഞ്ഞത് കാക്ക കൊത്താത്ത മാങ്ങ ഉണ്ടാവില്ല. അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? എന്തിനാ? അല്ല, ആയിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാനാ. മരിച്ചിട്ട് 10-20 കൊല്ലായി. ആരെങ്കിലും തല്ലി കൊന്നതായിരിക്കും. അത് നിന്റെ അച്ഛനെ. ദേ അവരുടെ വണ്ടി ഒതുക്കി. അപ്പോ അവൾ ഈ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. കുഞ്ഞു വിചാരിക്കുന്ന മാതിരി ബന്ധമൊന്നും ഉണ്ടാവില്ല. വല്ലാവിക്കുന്ന ബന്ധമായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാക്ക കൊത്താത്ത മാങ്ങ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? അവൻ ചിട്ടിക്കാരനാ. ചിട്ടിക്കാരനോ? ആ, അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയപ്പോ ഇവന്റെ കയ്യിൽ നിന്നാണ് കാശ് മേടിച്ചത്. അതിപ്പൊ ഗഡുക്കളായിട്ട് അവൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇവളുടെ അമ്മ കോപ്പറേറ്റ് ചെയ്യാണ്ടോ? ആൽബി, തൽക്കാലം നീ ഈ കുട്ടിയുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെടണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? അതൊക്കെ നീ കണ്ടോടാ. ആന്റി, ദേ ഇവിടെ ഇവിടെ. എന്താ? ലവ് ലെറ്ററാ. ആ വണ്ടിയിലിരിക്കുന്ന സുന്ദരനായ അങ്കിള് തന്നു. നല്ല അങ്കിള് ആന്റി. ആന്റിനെ പൊന്നുപോലെ നോക്കൂ. എന്താ മോന്റെ പേര്? കിങ്ഡം മോൻ കെ ബി. എന്റെ വീടിന്റെ അടുത്ത അങ്കിളിന്റെ വീട്. പാവം അങ്കിളാ. എന്റെ പേര് ആൽബി. എനിക്ക് കുട്ടി ഇഷ്ട. കുട്ടിക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ആന്റി ഒന്നും പറഞ്ഞില്ല. അങ്കിളിനോട് മോൻ പറയണം ഇലക്ട്രോ പരിപാടി ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന്. പറയാ, ഇനി വേറെ വല്ല നമ്പർ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറയും. ചെല്ല ഓട്ടോ. ലെറ്റർ എങ്ങോട്ടാ? കടവന്തര. സത്യം പറയാലോ, ഈ വസ്തു ബ്രോക്കർ രംഗത്ത് എന്നെ പോലെ അറിവും കൃത്യനിഷ്ഠതയും വേറെ ആർക്കുമില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ്. നേരെ വാ, വളഞ്ഞു പോ. നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണെന്ന് ഇവിടെ അത്രയും. എറണാകുളത്തിന് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്. ഇവിടുന്ന് നേരെ. ഇത് എത്ര ഏക്കറാന്ന് പറഞ്ഞു? ഇത് 10 ഏക്കർ. തികച്ചുണ്ട്. ആ പിന്നെ കമ്മീഷൻ 3% 10 പൈസ കുറയില്ല. നിങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളണം. നമ്മൾ ഈ 3% 37 പേര് വീതിച്ചെടുക്കാനുള്ളത്. കേട്ടല്ലോ, ആദ്യം കച്ചവടം നടക്കട്ടെ. അല്ല, നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കണസാ ഉണസാ പറയരുതല്ലോ. അതെ, സെന്റിന് എന്ത് വില വരും? സെന്റിന് വന്നിട്ട്. അതെ, ഒരു മിനിറ്റ്. ഇതിന്റെ മെയിൻ ബ്രോക്കർ വേറൊരാളുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചു വെച്ചിട്ട് പറയാം. ഹലോ. അതെ, ബഷീറാണ്. ആ സ്ഥലോ? ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. നടക്കൂ. ആ കാദ്രെ, എന്താടാ വെച്ചു? ഏത്? ആ വാട്ടർ ഫ്രണ്ട് വെച്ചോ. ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. അതെ, റഷീദാണ്. അത് കച്ചവടമായിട്ട് 6 മാസമായല്ലോ. ഓ, അത് ശരി, ഞാൻ പിന്നെ വിളിക്കടാ. അതെ, സെന്റിന് 35,000 രൂപ ഉള്ളു. ആണോ? പക്ഷെ കച്ചവടം നടന്നു. അതെ, റെഡി ക്യാഷാ. പെട്ടെന്ന് നടക്കുന്ന വല്ല കേസും ഉണ്ടോ? പെട്ടെന്ന് നടക്കാനുള്ള ഉണ്ട്. നമ്മുടെ കല്ലൂർ സ്റ്റേഡിയം ഒരു ബ്ലോക്കും ഇല്ല, ട്രാഫിക്കേ ഇല്ല. പെട്ടെന്ന് വേണമെങ്കിലും നടക്കാം, പതിവ് വേണമെങ്കിലും നടക്കാം. അഥവാ 2 ദിവസം അവിടെ കിടന്ന് ഉറങ്ങിയാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ പോയാലേ. എനിക്ക് ഈ സ്ഥലം പരിചയമില്ല. ഇല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടാ ഒരു സ്ഥലമുണ്ട്, അറബിക്കടല്. ലേശം മണ്ണിട്ട് നടത്തിയാ മതി. ഞാനും കൂടെ വരാം. മാറണോ? അല്ലേ, എനിക്ക് വരാൻ വേറെ വണ്ടിയില്ല. അന്ന് കണ്ടല്ലോ, അവനെ ആള്.
നിക്കന്നെ എനിക്ക് ഏരിയൊന്നും പരിചയമില്ലെന്ന്. ഇനി അവൻ ആ പെണ്ണിന്റെ പുറകെ നടക്കരുത്. അത് ഞങ്ങൾ ഏറ്റു. ഹലോ ഹലോ ഹലോ, ഞാൻ ടോണി. സ്ഥലം വല്ലതും വേണോ? വേണം വേണം. എന്തോരം വേണ്ടി വരും? ഞങ്ങൾക്ക് ഈ ഏരിയ മുഴുവനും വേണ്ടി. അയ്യോ, ഏരിയ മുഴുവനും കിട്ടില്ല. മാക്സിമം കച്ചവടം നടന്നു. ഞാൻ നല്ല പയ്യനാ സിസ്റ്റർ, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോളൂ. റോഡ് റോളർ കയറി ഇറങ്ങിയതുപോലെ ആയി ശരീരം. എന്ത് പറ്റിയതാ? ഭൂമാഫിയക്കാരുടെ അറ്റാക്ക. എന്റെ എബ്രഹാം ലിങ്കൺ തകർന്നു എന്നൊരു സംശയം. സിസ്റ്റർ, ഇവിടെ പല്ലെടുക്കൂ. ഒന്നിന് 100 രൂപ. അഞ്ച് പല്ലുണ്ട് ഇതിനകത്ത്. 50 രൂപ വെച്ച് തന്നാ മതി. ആദ്യത്തെ അടിക്ക് കൊഴിഞ്ഞു വീണതാ. സിസ്റ്റർ, ഒന്നിങ്ങ് വരൂ. അതെ, ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ആയാലോ? ഡോക്ടർ കുടിച്ചിട്ടില്ല. ആ ട്രിപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരുമിച്ച് വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒരു ട്രിപ്പ് പോയാലോ എന്ന്. ശരിക്കും തന്നെ റോളർ കയറ്റി ഇറക്കണം. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ, ഞാൻ നിന്റെ കൂടെ വന്നതല്ലേ. സോറി. ഇവനെ ഞാൻ അറിയുമല്ലോ. ദൈവമേ, ചിട്ടിക്കാരൻ. എന്റെ കുഞ്ഞെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്താ കാര്യം? ആ ചിട്ടിക്കാരൻ ഗുണ്ടകളുമായിട്ട് നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്. ഇതിലാരൊക്കെയാ ആൽബി? ആരാ ആൽബി എന്ന്? ഞങ്ങൾ രണ്ടുപേരും ആൽബികളല്ല. പിന്നെ ആൽബി മരിച്ചുപോയി. ഞാൻ ആൽബി. എന്താ കാര്യം? ഞാൻ ടോണി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അപ്പൊ അവൻ ചിട്ടിക്കാരനല്ലേ? എന്തായാലും അവൻ എന്നെ മനസ്സിലായില്ല. ഭാഗ്യം. ഇവിടെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ വന്ന എന്റെ പെങ്ങളോട് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞോ? ഓ, ആൻസിയുടെ ആങ്ങളെയാണല്ലേ. അല്ല, ആൻസി എന്റെ പെങ്ങളാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവൾ വെറും പുറംപോക്ക് ഭൂമിയാണെന്ന് നിങ്ങൾ കരുതിയോ? എന്റെ പെങ്ങളുമായിട്ട് വെറുതെ പോക്കുവരവ് നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കരമടച്ച രസീത് ഞാൻ അങ്ങ് തരും. ടോണി തെറ്റിദ്ധരിക്കുന്ന പോലെ ഒന്നുമില്ല. ഒരു ഒരു വിവാഹമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കച്ചവടോ? നിങ്ങൾക്കറിയോ, അവളൊരു വിവാഹം കഴിച്ച് കാണണമെന്നുള്ളതാണ് എന്റെ ഏറെ നാളത്തെ ആഗ്രഹം. ഇവരൊക്കെ ബ്രോക്കർമാരാ. ഞങ്ങൾ ചാലക്കുടിയിൽ 2000 രൂപയുടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബ്രോക്കർ ഫീസായ 600 രൂപ വാങ്ങാൻ പോകുന്ന വഴിയാ. അതിനാൽ ഇന്ന് സമയമല്ല, നമുക്ക് ഈ കച്ചവടത്തെ കുറിച്ച് നാളെ വിശദമായിട്ടൊന്ന് സിറ്റിംഗ് നടത്തണം. ഓഹോ, അതിനെന്താ? ഞാൻ അപ്പനുമായിട്ട് അങ്ങോട്ട് വരാം. ശരി, ആയിക്കോട്ടെ. ഈ തരിശു ഭൂമി കൊടുക്കാനുള്ളതാണോ? ഏ, മുഴുവൻ പാറയാ. വളരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പനെ ഇപ്പഴേ കാണിക്കണോ? എന്താ കുഴപ്പം? എന്താ കുഴപ്പം ഇല്ലാത്തത്? എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഇവിടെ ഇരുന്ന് തിരിച്ചയക്കാൻ പറ്റൂല. ഞാൻ മാറിയിരിക്കാം. മാറിയൊക്കെ ചേട്ടാ, കമ്പി താഴെടാ കുഞ്ഞുമോനെ, കമ്പി താഴെടാ. ഞാനാ പറയണ, കമ്പി താഴെടാ. ഇതെന്താ ഗുഹയാ? അയ്യോ, കറണ്ടും പോയോ? അപ്പാ, ഞാനിപ്പൊ ഇവിടെ കണ്ടതാണല്ലോ, പിന്നെ പിടിക്ക പോയേ. എന്തിരുന്നാറ്റം? അതെ, വല്ലപ്പോഴും നൈറ്റേക്ക് ഒന്ന് കഴിയട്ടൂടെ. പോലീസ് പിടിക്കാൻ വരുന്നു. ഒരാളെ പിടിക്കാൻ വരുമ്പോ തവിട ഹലോ ഹലോ എന്ന് പറഞ്ഞു നിൽക്ക. ഓ
എന്നെ തുറന്നുവിടാൻ, ഇതെടുത്ത് മാറ്റ്, എനിക്ക് പോണോ? എന്നെ രക്ഷിക്കണേ. ഇത് എന്താ ചൊറിയമ്പുഴ? ആരാ? ഞാൻ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. ഇത് ഞാൻ തന്നെയാണല്ലോ. എനിക്ക് എന്നെ മനസ്സിലായി, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായി? ഇതെന്താ ഈ സാധനം? ഇത് കണ്ണാടി, സംശയം വരുമ്പോൾ നോക്കാനാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടുത്തെ കുഞ്ഞിനെ നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നില്ലേ? പരസ്യം കണ്ടുവന്നതാ? ഓ, പത്രത്തിൽ പരസ്യം കണ്ടുവന്നതാണല്ലേ. ഇതെന്താ എക്കോയാ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അകത്ത് വരും, അകത്ത് വരും. ഇതിനു മുമ്പ് എവിടെയാണ് നിന്നത്? ബസ്സിൽ. ബസ്സിലോ? ആ, ഇങ്ങോട്ടേക്ക് പോയിരുന്ന ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് നിന്നു. അയ്യോ, അതല്ല ചോദിച്ചത്. ഇതിനു മുമ്പ് കുഞ്ഞുങ്ങളെ നോക്കാൻ എവിടെയാണ് നിന്നിട്ടുള്ളത്? കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട്. വരീതുകുട്ടി, കുഞ്ഞാലിക്കുട്ടി, രാമൻകുട്ടി, ഇബ്രാഹിംകുട്ടി, അങ്ങനെ എത്ര എത്ര കുട്ടികൾ ഈ മാറിൽ കിടന്ന് മയങ്ങിയിട്ടുണ്ടെന്നറിയാമോ? എനിക്ക് കുഞ്ഞുണ്ടാവാത്ത ദുഃഖം ഞാൻ അങ്ങനെയാണ് തീർക്കുന്നത്. കല്യാണം കഴിഞ്ഞതാ? അതെ, ഭാര്യയും രണ്ടു കുട്ടികളും. അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്? പക്ഷെ ഭാര്യക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മനസ്സിലായില്ലേ? ഇല്ല. അതായത് നമ്മൾ ആരെങ്കിലും പ്ലാവിന്റെ തോട്ടിൽ വെള്ളം ഒഴിച്ചിട്ടാണോ ചക്ക ഉണ്ടാവുന്നത്? അല്ലല്ലോ, അത് സീസൺ ആവുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ശ്രദ്ധിക്കാതിരുന്നു. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടുത്തെ കുഞ്ഞിന്റെ പേര് ഇന്നേ വരെ ഒരുത്തന്റെ മുഖത്ത് നോക്കി അപ്പ എന്ന് വിളിക്കേണ്ട ഗതി കേട്ടിട്ടുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമില്ല. ഈ അപ്പന്റെ യഥാർത്ഥ പേര് പറയൂ. കുഞ്ഞിമോൻ. ആളല്പം വികൃതിയാ. ഞാനൊന്ന് തറപ്പിച്ചു നോക്കിയാ മതി, കറങ്ങി താഴെ വീഴും. അറിയില്ല നിങ്ങൾക്കെന്നെ. എന്തോരം നക്ഷത്രങ്ങളാ എനിക്ക് കിട്ടും. ഞാനിപ്പോ ഏത് ഗ്രഹത്തില? ഒക്കെ പറഞ്ഞുതരാ. എനിക്ക് ഒരു സോഡ കിട്ടും, എനിക്കൊന്ന് മുഖം കഴുവാനാ. ബുദ്ധിമുട്ടാ. ഒരു കരുക്ക് കിട്ടു, തെങ്ങുമ്മ കയറോ? അപ്പൊ ബുദ്ധിമുട്ടാ, കൈ വീണു. അപ്പൊ ഞാൻ പോട്ടെ. ജീവന് ഭീഷണിയുള്ള ഒരു പണിക്ക് ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. ഓ ഓ, അല്ല, ഉണ്ണിക്കുട്ടൻ പോവാ. ശമ്പളം എത്ര വേണേ കൂട്ടിത്തരാം. ഉറപ്പാ? ഉറപ്പാ. എന്നാലും ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തോളൂ, അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാ. എന്ത് സംഭവിക്കാം? രണ്ട് പോളിസി എടുത്തോ കുഞ്ഞോസ്. ഉണ്ണിക്കൈ വളരെ വളരെ ചെറുതാ, ഉണ്ണിക്കാൽ വളരെ വളരെ ചെറുതാ. ആണ് ചെറുതാണെങ്കിലും ബോഡി അറിഞ്ഞോളില്ല. ഇനി എക്സസൈസ്. ഗ്രൗണ്ട്. വാഷിംഗ് ദ ബോഡി ഓഫ് ദ സോപ്പ്. നല്ല സുഖമുണ്ട്. ആ, സുഖമുണ്ടാവും. ഇനി കുളിച്ചോളൂ. നല്ല ആഴമുള്ള. ഇനി കാണുന്നവർക്ക് കണ്ണിട്ടില്ല. എനിക്ക് വിശക്കുന്നു. മാമനിപ്പ തന്നെ മാമുണ്ണിക്കട്ട. മോനെ, എങ്ങനെയാണ് മാമുണ്ണെന്ന് അറിയോ? അറിയില്ലേ? മാമൻ കാണിച്ചു തരട്ടാ, മര്യാദ കാണട്ടാ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉരുട്ടി.
എനിക്കില്ലേ, ഇനി വേണോ പരാട്ട? ഇങ്ങനെ വീണ്ടും ഉരുട്ടി എനിക്ക് വിശക്കുന്നു. വാമോന് വാ, ഇന്നത്തെ ചോർച്ച കഴിഞ്ഞ് ഇനി നാളാ. നല്ല മണം, ഇതെനിക്കും വേണം. ധൃതി പിടിക്കലേ, ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തോട്ടെ. ഇതാണ് പാലി, ബീവറേജ് പാലി. എനിക്കും വേണം ബീവറേജ് പാലി. ആ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് കഴിക്കാനുള്ളതാ. എനിക്ക് വേണം. ഒരു സിപ്പ് കിട്ടോ? മിടുക്കനൈവൻ പാപം, കട്ടൻ ചായ കുടിക്കുക. എന്ത്, എന്താന്ന്? വന്നേ, എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? റസ്ലിംഗ് കാണിച്ചുതരാം. വാ, ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വാതിലടക്കണ്ടടാ. നിന്റെ ഭാഗ്യത്തിന് ഇന്നിപ്പോ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിന്റെ അപ്പന്റെ സ്വഭാവം അനുസരിച്ച് ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കാണിക്കും. കർത്താവേ, ഈ അപ്പനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനൊരു കാര്യം പറയാം, ഈ മുതൽ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ഫസ്റ്റ് നൈറ്റ് എന്നല്ല ഒരു നൈറ്റും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദിവസത്തേക്ക് അവളെയും വിളിച്ച് വേറെ എവിടേക്കെങ്കിലും പോടാ. ആ ഹോൾഡർ നന്നാക്കി ബൾബ് മാറ്റിയിട്ട് മാറാലൊക്കെ അടിച്ചു കളഞ്ഞ് വീട് ഒന്ന് വൃത്തിയാക്കി ആ രണ്ട് കാറുകളും കഴുകിയിട്ടേക്ക്. അതെ, എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക, ഞാൻ ഇവിടെ കുഞ്ഞു നോക്കാൻ വന്നത്? അതോ ഇവിടെ ഏത് പണിയും ചെയ്യേണ്ടി വരും. നായവേഷം കെട്ടിപ്പോയില്ലേ, കുറക്കാതിരിക്കാൻ പറ്റുമോ? കുറയ്ക്കണം. സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ടില്ലേ? ഓഫ് ചെയ്തിട്ടിട്ട് ഒരു മണിക്കൂറായി. ഒരു മണിക്കൂർ മുമ്പ് ഓഫ് ചെയ്യാൻ ആര് പറഞ്ഞു? വെറുതെ കറണ്ട് കാശ് കളയാനായിട്ട്. ഹോൾഡർ കുഴപ്പമൊന്നുമില്ല, ഇവന്റെ ഒക്കെ തലക്കാ കുഴപ്പം. നല്ല ശബ്ദം. ഓമന കുഞ്ഞേ ഉറങ്ങൂ കുട്ട, കരളിന്റെ പുന്നാര മോനെ. ഓ അപ്പാ, ആൻസി, ഓ നുറങ്ങപ്പാ. ഓമനെ കുഞ്ഞി ഉറങ്ങി. എനിക്ക് ഈ പാട്ട് കേക്കണ്ട. പിന്നെ ഏത് പാട്ടാ വേണ്ടത്? എനിക്ക് പച്ചമാങ്ങ പച്ചമാങ്ങ മതി. പച്ചമാങ്ങ പച്ചമാങ്ങ പെച്ചിമേങ്ങ പെച്ചിമേങ്ങ. അപ്പനെന്താ ഗർഭമുണ്ടോ? ഓമനെ മാങ്ങി ഉറങ്ങൂ മാങ്ങി, കരളിന്റെ പുന്നാര മാങ്ങി. ഓ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലമാ, നിന്റെ പുന്നാര മോനെ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലമാങ്ങാറാൻസി. പച്ചമാങ്ങ പച്ചമാങ്ങ പൊന്നിന്റെ പുന്നാര മോ. നീ ഇതെവിടെയായിരുന്നു? രണ്ടുപേരും കൂടി എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞില്ലേ? അങ്ങനെയൊക്കെയാ. മോനിറങ്ങിയിട്ടില്ല, അപ്പനും ഇറങ്ങി. അതെ, അഥവാ അപ്പനെങ്ങാനും എണീക്കുകയാണെങ്കിൽ ആ പച്ചമാങ്ങ ഒന്ന് പാടിക്കൊടുത്തരെ. എന്താ എന്താ ഇവിടെ? ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, കുഞ്ഞിന് പാൽ കൊടുക്കാൻ അപ്പ സമ്മതിക്കുന്നില്ല. അപ്പൻ എന്താ വേണ്ടത്? എന്റെ അപ്പ അപ്പനെന്തായി ചോദിക്കുന്നറിയാമോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ അപ്പന് പാല് വേണമെന്ന്.
അതാണോ ഇത്ര വലിയ പ്രശ്നം? ഇത്തിരി പാലാപ്പിന് കൊടുക്കടാ. എന്റെ തോമസ് ഏട്ട, അത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പാലല്ല. അതെന്ത് പാല്? ഏത് പാലാണെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നിന്റെ അപ്പം കുടിച്ചോളും, അത് എനിക്കറിയാം. എന്റെ ചേട്ടാ ഇത്, അയ്യേ, ഇത്രയും വൃത്തികെട്ട മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. പാല് വേണമെങ്കിൽ അപ്പനും വല്ല മീൽമേലും ഉണ്ടാക്കടാ. കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാ ഒന്നുകിൽ എന്നെ കുഞ്ഞിനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കും, അല്ലെങ്കിൽ ഡാഡി പറഞ്ഞ പോലെ അവരെ വല്ലെടുത്തു ആക്കും. ഒരു ഒറ്റ കുത്തിയമ്മ ചേർന്നുണ്ടല്ലോ. അല്ല, എനിക്ക് അറിയാമ ഞാൻ ചോദിക്കുക, അപ്പനത് എന്തിന്റെ കേടാ? പാല് വേണം പോലും, പാല്. അന്ന് അപ്പന എനിക്ക് വേണ്ട. അപ്പാ വേണ്ട, ഇവന്റെ നല്ല സൂപ്പർ കിക്കാ, നീ പോടാ. അതിനും വലിയ കിക്കിലാളയാ ഞാൻ. ദേ പിന്നെയും പറയാ, വേണ്ട. അപ്പനെ പഠിപ്പിക്കല്ലേ. ഈ വയസ്സാം കാലത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? താൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. മോനെ നീ അടിക്കടാ, അപ്പാപ്പം പിടിച്ചോളാടാ. മോനെ വേണ്ട, മോനെ നോക്കി നിക്കാതെ അടിമക്കളെ. ശരീരം ബോളിന്റെ അത്രേ ഉള്ളൂ, ആ ഗ്രഹം ആനയുടെ കഷ്ടം. ഒന്ന് പോടാ. അടിച്ചോള മൽമോന അങ്ങോട്ട്, നിന്റെ മാവനല്ല പറഞ്ഞ അടി. ആ അടിച്ച് പൊളന്നു. അപ്പോ അപ്പോ ഇതെവിടെ ചെന്ന് നിൽക്കണേ?